ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഉണക്കമുന്തിരിയെക്കുറിച്ചാണ്. പലർക്കും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ല. ധാരാളം ഗുണങ്ങളുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. ഉണക്കമുന്തിരിക്ക് നമുക്ക് കാണാൻ വളരെ ചെറുതാണ്, പക്ഷേ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമാക്കുക. ഒരു പിടി ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. നമുക്ക് വേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി ഉണക്കമുന്തിരി അല്ലെങ്കിൽ റെസിൻസിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു പിടി ഉണക്കമുന്തിരി നമ്മൾ കഴിക്കുകയാണ്, ഒരു 15 എണ്ണം ചെറിയ ഉണക്കമുന്തിരിയാണെങ്കിൽ 15 എണ്ണമൊക്കെ അല്ലെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കാലറി കിട്ടുന്നത് ഏകദേശം 130 കലോറി എനർജിയാണ് നമുക്ക് അത്രയും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു ചെറിയ പിടിയിൽ തന്നെ. പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ 35 മുതൽ 50 ഗ്രാമാണ്. നമ്മൾ എടുക്കുന്നതിൻ്റെ അളവ് പോലെ ഇരിക്കും. ഏകദേശം 50 ഗ്രാമിന് അടുപ്പിച്ച് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയാണ്. ഫൈബർ 1.2 ഗ്രാം ഉണ്ട്. ഇതിൻ്റെ ഗുണം ഞാൻ അവസാനം പറയാം. ഇത് കൂടുതൽ കഴിച്ചാലുള്ള ദോഷഫലങ്ങളും ഞാൻ അവസാനം പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഫാറ്റ് ഉണ്ട്. ഫാറ്റ് ഏകദേശം 0.1 ഗ്രാം ഫാറ്റ് ഉണ്ട്. വൈറ്റമിൻ സി ഏകദേശം 1 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. കാൽഷ്യം ആണെങ്കിൽ 27 മില്ലിഗ്രാം കാൽഷ്യം ഉണ്ട്. അയണിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, 0.8 ഗ്രാം അയൺ ഉണ്ട്. പിന്നെ മെഗ്നീഷ്യം ഏകദേശം 15 ഗ്രാം മെഗ്നീഷ്യം ഉണ്ട്. ഫോസ്ഫറസ് ഉണ്ട്, ഫോസ്ഫറസ് ഏകദേശം 40 ഗ്രാം ഉണ്ട്. ഇത് കൂടാതെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഈ ഒരു റെസിൻസിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ റെസിൻസ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ദഹനത്തിന് വളരെ നല്ലതാണ്. നല്ലവണ്ണം ദഹനം നടക്കും, അതുപോലെ നമുക്ക് ആഹാരം നല്ലവണ്ണം ദഹിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ റെസിൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മലബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് കഴിയും. പല ആളുകളുടെയും ബുദ്ധിമുട്ടാണ് മലബന്ധം എന്ന് പറയുന്നത്. അപ്പം മലബന്ധം തടയാൻ വേണ്ടി റെസിൻസ് വളരെ നല്ലതാണ്. സാധാരണഗതിയിൽ നമ്മുടെ അമ്മൂമ്മമാർ ചെയ്യുന്ന ഒരു മാർഗമാണ്, നമ്മളൊരു കുറച്ച് ഒരു 5-ഓ 10-ഓ റെസിൻസ് എടുത്ത് നമ്മുടെ ഉണക്കമുന്തിരി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കും. അതിനുശേഷം രാവിലെ ആ വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉണക്കമുന്തിരിയുമായിട്ട് കഴിക്കാറുണ്ട്. അത് മലബന്ധം തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. രാത്രിക്ക് ചിലപ്പോൾ കഴിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് വൈകുന്നേരം വെച്ച്. അതൊക്കെ രാവിലെ നമുക്ക് മലം നല്ല സ്മൂത്തായിട്ട് പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അത് മലബന്ധം തടയാൻ വേണ്ടി നല്ലതാണ്. ഫൈബറിൻ്റെ അളവ് ഞാൻ പറഞ്ഞു, ഏകദേശം 1.2 ഗ്രാം ഉണ്ട് ഒരു ചെറിയ പിടിയിൽ തന്നെ. ഇത് കൂടാതെ കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കാരണം ഇതിനകത്ത് ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികൾക്ക് വണ്ണം വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്, കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ചെറിയ പിടിയിൽ തന്നെ. അതുപോലെ തന്നെ നമുക്ക് വണ്ണം വയ്ക്കാനും പ്രോട്ടീൻ്റെ അളവുള്ളത് കൊണ്ടും കൂടുതൽ വണ്ണം വയ്ക്കും. അപ്പോൾ അത് നല്ല തന്നെയാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വണ്ണം വയ്ക്കണമെങ്കിലൊക്കെ ഞങ്ങൾക്ക് കുറച്ച് റെസിൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. പിന്നുള്ളത് നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവുള്ളത് കൊണ്ട് നമ്മുടെ എല്ലുകൾക്ക് ബലം ഉണ്ടാവും, അതുപോലെ പല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. എല്ലിനും പല്ലിനുമൊക്കെ നല്ലതാണ് റെസിൻസ് സ്ഥിരമായി കഴിക്കുന്നത്. അമിതമാകാതിരിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ അയൺ കണ്ടൻറ്റ്, നമ്മുടെ ഹീമോഗ്ലോബിൻ കൂട്ടും. അതുപോലെ അയൺ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് രക്തക്കുറവുണ്ട് അല്ലെങ്കിൽ വിളർച്ചയുണ്ട് അനീമിയ ഉള്ളവർക്കൊക്കെ നമുക്ക് ഉണക്കമുന്തിരി കഴിക്കാവുന്നതാണ്. പിന്നുള്ളത് നമ്മുടെ പ്രതിരോധശക്തി കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രതിരോധശക്തി നല്ലതാണ്. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളെ തടയാൻ വേണ്ടി റെസിൻസ് നല്ലത്. ഏറ്റവും നല്ലത് നമ്മൾ നല്ലൊരു ഉണക്കമുന്തിരി കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണക്കമുന്തിരി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ലതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, കാരണം വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് അത് വളരെ നല്ലതാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇത് പ്രമേഹവും അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നതായിട്ടും പഠനങ്ങളുണ്ട്. പക്ഷേ അമിതമായി കഴിക്കരുത്. അമിതമായി എത്ര ദിവസം, ഒരു ദിവസം എത്ര എണ്ണം കഴിക്കാം, ഞാൻ പറഞ്ഞതുപോലെ ഒരു പിടി കഴിക്കുക. ഒരു മുതിർന്ന ഒരാൾക്ക് ഒരു പിടി കഴിക്കുന്നത് നല്ലതാണ്. സാധാരണ ഇത് 2 രീതി നമ്മൾ കഴിക്കാറുണ്ട്. വെറുതെ പച്ചയ്ക്കും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് രാത്രി ഞാൻ പറഞ്ഞ പോലെ ഒരു 3-4 മണിക്കൂർ കുറച്ചൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് വെള്ളവും അതുപോലെ റെസിൻസ് സോഫ്റ്റ് ആയിട്ടുള്ള റെസിൻസും കൂടെ ചേർത്ത് ഒരുമിച്ച് കഴിക്കാറുണ്ട്. ഈ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിച്ചാലും നല്ലതാണ്, രണ്ടും ഗുണമുണ്ട്. പക്ഷേ അമിതമാകാതിരിക്കാൻ നോക്കുക. അമിതമായാൽ എന്താണ് പ്രശ്നം? ഒന്ന്, നമ്മൾ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ഗെയിൻ ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒത്തിരി വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് വണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ അമിതമായി കഴിക്കരുത്. വളരെ കുറച്ച് അളവിൽ മാത്രം കഴിക്കുക. ഒരു 5 എണ്ണം കഴിച്ചാലും മതിയാവും. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇതിൻ്റെ അകത്ത് ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് നിങ്ങൾ അമിതമായി കഴിക്കുകയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അമിതമായി കൊടുക്കുകയാണെങ്കിൽ അവരുടെ വയറിൽ ഗ്യാസ് നിറയും, വയറുവേദന ഉണ്ടാവും, അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും ഏമ്പക്കം പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങളുണ്ട് ധാരാളം,
അമിതമാകാതിരിക്കാൻ നോക്കണമെന്ന് മനസ്സിലാക്കുക. ഇതൊരു അവർ പലർക്കും അറിയില്ല, കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഉണക്കമുന്തിരി. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.